ഹായ് കൂട്ടുകാരെ, നമ്മുടെ കറണ്ട് അഫയർ ഡിസ്കഷന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ LDC എക്സാമിനെ ബേസ് ചെയ്തിട്ട് ഓരോ ദിവസവും തൊട്ട് മുമ്പത്തെ ദിവസത്തെ കറണ്ട് അഫയർസ് ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ഓരോ ദിവസവും നമ്മളിത് പഠിച്ച് പഠിച്ച് പോകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിൽ മറ്റൊരു വഴി കൂടി ഉള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു റിവിഷൻ നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ശരിക്കും ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്തില്ല. ഇന്നലെ നമുക്ക് കറണ്ട് അഫയർ ക്ലാസ് ഇല്ലായിരുന്നു. അപ്പം ആദ്യം ഞാൻ ഓർത്തത് കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. പിന്നെ ചിന്തിച്ചു വേണ്ട, ഞായറാഴ്ച അങ്ങ് പോട്ടെ, ഞായറാഴ്ച അതേ രീതിയിൽ പോട്ടെ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം നമ്മൾ ഒരാഴ്ച പഠിച്ചിട്ടുള്ള കറണ്ട് അഫയർസ് ഒന്ന് റിവൈസ് ചെയ്തുകൂടെ പോവാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ സെപ്റ്റംബർ 30 കറണ്ട് അഫയർ നമ്മൾ പഠിക്കും. അതിനുശേഷം അതിനു മുമ്പ് നമ്മൾ ഈ ഒരു മിഷൻ തുടങ്ങിയിട്ട് ഇപ്പം 4 ദിവസമായി. അപ്പോൾ അതിനു മുമ്പ് 3 ക്ലാസ്സുകൾ നമുക്കുണ്ടായിരുന്നു. ആ 3 ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കൊന്ന് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് ഒരു 20 മിനിറ്റിൽ നമുക്ക് റിവൈസ് ചെയ്തെടുത്ത് ഒന്ന് സെറ്റാക്കി മൈൻഡിലോട്ടൊന്ന് ആക്കി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അത് മാത്രമല്ല, ഇന്ന് 2 കറണ്ട് അഫയർ ക്ലാസ് ഉണ്ടായിരിക്കും. ഇതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിക്കൊക്കെ മുമ്പായിട്ട് നമ്മൾ ഒരു കറണ്ട് അഫയർ ക്ലാസ് കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയർ സെക്ഷനിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ വരുന്ന പരീക്ഷയിൽ ഏറ്റവും കാര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യം MS സ്വാമിനാഥനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം പ്രധാനപ്പെട്ടതിൽ. വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 29. ഇപ്പം പുതുതായിട്ട് സെപ്റ്റംബർ 29 ഒരു വനിതാ സംവരണ ബില്ല് വന്നു. അപ്പം ഈ സംവരണ ബില്ല് പ്രകാരം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സംവരണം ഉറപ്പാക്കുന്നുണ്ട്. വനിതകൾക്ക് 1/3 സംവരണം ഉറപ്പാക്കുന്നതാണ് എന്ത്? വനിതാ സംവരണ ബില്ല്. ഈ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 29 എന്നാണ്. 2023 സെപ്റ്റംബർ 29. അപ്പം ഈ ഒരു നിയമം അറിയപ്പെടുന്നത് നാരി ശക്തി വന്ദൻ അതിനിയമം എന്നാണ്. ഇത് പ്രധാനപ്പെട്ടതാണ്, വളരെയധികം പ്രധാനപ്പെട്ടതാണ്. വരുന്ന പരീക്ഷകളുണ്ടാവും ഉറപ്പായിട്ടും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും. അപ്പം ഇതറിയപ്പെടുന്നത് നാരി ശക്തി വന്ദൻ അതിനിയമം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഭേദഗതി ബില്ല് 128-ാം ഭേദഗതി ബില്ലാണ്. അപ്പം 128-ാം ഭേദഗതി ബിൽ പ്രകാരമാണ് ഈ ഒരു നിയമം വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ഇപ്പോൾ കറണ്ട് അഫയർ സെക്ഷനിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. വനിതാ സംവരണ ബില്ല് ഭേദഗതി ചെയ്ത് ആ ബില്ലിൽ 2023 സെപ്റ്റംബർ 29 നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെച്ചു. അപ്പോൾ കൂട്ടുകാരെ, രാഷ്ട്രപതി ആരാണ് എന്നൊന്ന് കമൻ്റ് ഇട്ടേക്കണം കേട്ടോ. ഈ വളരെ സിമ്പിൾ കാര്യങ്ങൾ കമൻ്റ് ഇടാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ചില കൂട്ടുകാരുണ്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പഠിക്കാം എന്ന് ഓർത്തുകൊണ്ടിരിക്കും. എന്നിട്ട് എക്സാം ടൈം വരുമ്പോഴേക്കും ഇത് സിമ്പിൾ അല്ലേ എന്ന് ഓർത്തുകൊണ്ടിരിക്കും. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ തന്നെ എത്ര വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റിച്ച് കളയും. അപ്പം PSC പഠിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോ ആൾക്കാരുടെയും ഒരു ചിന്താ രീതികളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സോ ഇത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളൊരു കമൻ്റ് ഇടാൻ പറഞ്ഞാൽ കമൻ്റ് ഇടുന്നതൊക്കെ നമ്മുടെ നല്ലതായിട്ടുള്ള ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് കമൻ്റ് ഇടുക കേട്ടോ. അപ്പോൾ രാഷ്ട്രപതി ആരാണെന്ന് കമൻ്റ് ഇടുക. വനിതാ സംവരണ ബില്ല് ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 29 എന്താണ് പറയുന്നത്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 1/3 സംവരണം. നാരി ശക്തി വന്ദൻ അതിനിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 128-ാമത്തെ ഭേദഗതി ബില്ലാണിത്. ഓക്കെ, ഇനി ശാസ്ത്ര രാമാനുജൻ സമ്മാനം 2023. അപ്പൊ ഇങ്ങനെ ഒരു സമ്മാനമുണ്ട്. ഈ സമ്മാനം കിട്ടിയത് റുയിക് സിയാങ് ഷാങ് ഭയങ്കര പാടുള്ള ഒരു പേരാണെന്ന് മാത്രം ഓർത്താൽ മതി. അവസാനം ഏതോ ചൈനക്കാരനാണെന്ന് ഓർത്താലും കുഴപ്പമില്ല. റുയിക് സിയാങ് ഷാങ് ശാസ്ത്ര രാമാനുജൻ സമ്മാനം 2023 കിട്ടിയത് റുയിക് സിയാങ് ഷാങ്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറി നിലവിൽ വരുന്നത് തെലുങ്കാനയിലാണ്. നമ്മുടെ കിറ്റക്സിന്റെ കമ്പനിയാണ് കേട്ടോ. കിറ്റക്സിന്റെ കമ്പനി തെലുങ്കാനയിൽ നിലവിൽ വരുമ്പോൾ അതിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറിയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറി കിറ്റക്സിന്റെയാണ്. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണം നേടിയത് പാലക് ഗുലിയ. ഏഷ്യൻ ഗെയിംസുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാം, എങ്കിലും നിങ്ങൾ ഇതെല്ലാം പഠിച്ചു പോകണം. കാരണം നമ്മൾ ഓരോ ദിവസം കൊണ്ടുവരുന്ന കാര്യങ്ങളും പഠിച്ച് പോയി കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസുമായിട്ട് സെപ്പറേറ്റ്ലി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഏഷ്യൻ ഗെയിംസിൽ ഓരോ കാര്യങ്ങളും പഠിച്ചു പഠിച്ചു പോകാം. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണം നേടിയത് പാലക് ഗുലിയ ആണ്. ഇനി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? കെ എൻ ശാന്തകുമാർ. എന്തായി? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് പിള്ളേരെ, പ്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ വാർത്തയാണ് അല്ലേ.
വാർത്തയാണ് കൂടുതലും പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത്. അപ്പം നമ്മൾ അത് മാത്രം ഓർത്താൽ മതി. ഈ വാർത്ത എഴുതുന്ന വാർത്ത വായിക്കുന്ന ആൾക്കാരൊക്കെ ചില ട്രോളുകൾ വരുമ്പോഴും തെറി കേൾക്കുമ്പോഴും ഒക്കെ എന്താവും, ശാന്തന്മാരായിട്ടിരിക്കും അല്ലേ. അപ്പം അങ്ങനെ മാത്രം ഓർത്തിരിക്കുക. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ശാന്തൻ, ശാന്തകുമാർ, കെ എൻ ശാന്തകുമാർ. അപ്പം നമ്മൾ ഈ പേജിൽ പഠിച്ചത് ഏറ്റവും നീളം കൂടിയ ഫാക്ടറി വരുന്ന നമ്മുടെ തെലുങ്കാനയിലാണ്, ആ കിറ്റക്സിൻ്റെ കമ്പനിയാണ്. ദെൻ 10 മീറ്റർ എയർ പിസ്റ്റലിലെ ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണ്ണ മെഡൽ നേടിയ നമ്മുടെ പാലക് ഗുലിയയാണ്. ദെൻ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കെ എൻ ശാന്തകുമാർ. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി അടുത്തത് കഥകളി നടൻ കോട്ടക്കൽ ഗോപിനാഥൻ നായർ, ഗോപിനായർ കേട്ടോ, ഗോപിനാഥൻ നായർ അല്ല, ഗോപി നായർ അന്തരിച്ചു. മങ്ങാട് ഗോപിനായർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പുതിയ പേര്. അപ്പൊ ഇവിടെ വരാൻ സാധ്യതയുള്ള ചോദ്യം, കോട്ടക്കൽ ഗോപിനായർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും ചോദ്യം വരാനുള്ള സാധ്യത. അപ്പൊ കഥകളിയുമായിട്ടാണ് ഇദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കണേ. കഥകളി നടൻ കോട്ടക്കൽ ഗോപിനായർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് മങ്ങാട് ഗോപിനായർ എന്നാണ്. ഇനി ആഡംബര ഹോട്ടലായിട്ട് പ്രവർത്തനം ആരംഭിച്ച ബ്രിട്ടനിലെ 2nd World War യുദ്ധ കാര്യാലയമാണ് ചോദ്യം. ഓൾഡ് വാർ ഓഫീസ് കേട്ടോ, ഇത് പ്രധാനപ്പെട്ടതാണ് പഠിക്കണേ. ആഡംബര ഹോട്ടലായിട്ട് ഈ ഓൾഡ് വാർ ഓഫീസർ പ്രവർത്തനം ആരംഭിച്ചു. എന്തിനാൽ ഇവരുടെ അങ്ങനെ ഒരു കെട്ടിടം കിടക്കുന്നതെന്ന് ഓർത്തിട്ട് അവർ അവിടെ ഒരു ആഡംബര ഹോട്ടൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. നൈസ് പരിപാടിയല്ലേ, അങ്ങനെ വേണം. ആഡംബര ഹോട്ടലായിട്ട് പ്രവർത്തനം ആരംഭിച്ച ബ്രിട്ടനിലെ 2nd World War യുദ്ധകാര്യാലയം ചോദിച്ചാൽ ഓൾഡ് വാർ ഓഫീസ്. ഇനി അടുത്തത് കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എൻ എം നായർ അന്തരിച്ചു. അപ്പം എൻ എം നായർ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെന്ന് ഓർത്തണം. കൃഷി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഈ കുള്ളൻ തെങ്ങിന്റെ ഒക്കെ കണ്ടുപിടുത്തത്തില് പ്രധാന പങ്കുവഹിച്ച ആളാണ് ആര്, എൻ എം നായർ. അപ്പം എൻ മാധവൻ നായർ എന്നാണ് എന്ത് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്, പൂർണ്ണരൂപം, പൂർണ്ണമായ പേര് എൻ മാധവൻ നായർ. എൻ എം നായർ അന്തരിച്ചു. കുള്ളൻ തെങ്ങിന്റെ ഒക്കെ കണ്ടുപിടുത്തത്തില് പ്രധാനിയായിരുന്നു ആര്, നമ്മുടെ എൻ എം നായർ. ഇപ്പൊ ഈ ഒരു പേജിൽ പഠിച്ചത് കോട്ടക്കൽ ഗോപിനായറിനെ കുറിച്ചിട്ട് അദ്ദേഹം കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓൾഡ് വാർ ഓഫീസ് 2nd World War കാലത്ത് അവരുടെ ബ്രിട്ടന്റെ എന്തായിട്ടായിരുന്നു യുദ്ധകാര്യാലയമായിട്ട് പ്രവർത്തിച്ച സംഭവമാണ് ഇത് ഓൾഡ് വാർ ഓഫീസ്. അതിപ്പോ ഒരു ആഡംബര ഹോട്ടലാണ്. ദെൻ നമ്മുടെ എൻ എം നായർ കൃഷി ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം അന്തരിച്ചു. ഇനി തീരാറായി കേട്ടോ, 2024 ആഗോള സർവകലാശാല റാങ്കിംഗ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമത് വന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് 2024 ആഗോള സർവകലാശാല റാങ്കിംഗ് പട്ടികയിൽ. ആഗോള സർവകലാശാല എന്താണ്, ആഗോള യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമത് വന്നത്. അപ്പോൾ ലോകമായിട്ടൊന്നും നമുക്ക് ഒരു കോമ്പറ്റീഷൻ പോലുമില്ല, പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഒന്നാമത് വന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇനി തായ്വാൻ ആദ്യമായി നിർമ്മിച്ച തദ്ദേശീയമായിട്ടുള്ള അന്തർവാഹിനിയാണ് ഹായ്കൂൻ. ഹായ്കൂന്റെ പ്രത്യേകത, തായ്വാൻ ആദ്യമായി നിർമ്മിച്ച തദ്ദേശീയമായിട്ടുള്ള അന്തർവാഹിനിയാണിത് ഹായ്കൂൻ. തായ്വാൻ ഹായ്കൂൻ. ഇനി അന്താരാഷ്ട്ര വിവർത്തന ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് സെപ്റ്റംബർ 30. അപ്പൊ നമ്മൾ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത പറഞ്ഞായിരുന്നു അല്ലേ. റാബിസ് ഡേ എന്നാണ് പിള്ളേരെ, റാബിസ് ഡേ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യണം. ഓരോ ദിവസവും 27, 28, 29, 30. ഓക്കെ, അന്താരാഷ്ട്ര വിവർത്തന ദിനമാണിത് 30-ാം തീയതി, സെപ്റ്റംബർ 30. ഇനി അതിന്റെ തീം, ട്രാൻസ്ലേഷൻ അൺവേവ്സ് ദ മെനി ഫേസസ് ഓഫ് ഹ്യൂമാനിറ്റി. ട്രാൻസ്ലേഷൻ അൺവേവ്സ് ദ മെനി ഫേസസ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പം നമ്മൾ 2-ോ 3-ോ തവണ വായിച്ചിത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് കണ്ടുപോയാൽ മതി, നമുക്കിത് കിട്ടിക്കോളും. അപ്പം അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, വിവർത്തന ദിനം സെപ്റ്റംബർ 30 എന്ന് ഓർത്തിരിക്കുക. ഇനി 2023 സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് എറണാകുളമാണ്. 2023 സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് എറണാകുളമാണ്. അപ്പം ഈ ഒരു പേജിൽ പഠിച്ചത് 2024 ആഗോള സർവകലാശാല റാങ്കിംഗ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമത് വന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, പിന്നെ തായ്വാന്റെ അന്തർവാഹിനിയാണ് ഹായ്കൂൻ, അന്താരാഷ്ട്ര വിവർത്തന ദിനം സെപ്റ്റംബർ 30, അതിന്റെ തീം പഠിച്ചു ട്രാൻസ്ലേഷൻ അൺവേഴ്സ് ദ മെനി ഫേസസ് ഓഫ് ഹ്യൂമാനിറ്റി. 2023 സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ കിരീടം നേടിയത് എറണാകുളമാണ്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പൊ നമുക്കിനി നേരെ പോയിട്ട് നമ്മൾ ആദ്യ ദിവസം പഠിച്ച കാര്യം തൊട്ട് പഠിക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പെട്ടെന്ന് നമ്മൾ പറഞ്ഞു തരും, ജസ്റ്റ് വായിക്കുന്നല്ലേ ഉള്ളൂ. ആദ്യം നമ്മൾ പഠിച്ചത് ആരാണ്, വഹീദ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പൊ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ഇനി വരും. വഹീദ റഹ്മാൻ ആരാണ്, 69-ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് വഹീദ റഹ്മാനാണ്. പിന്നെ 2024 വയോസേവന ആജീവനാന്ത പുരസ്കാരം രണ്ടുപേർക്ക് കിട്ടി. കാർഷിക രംഗത്ത് നിന്ന് നമ്മുടെ കർഷകനായിട്ടുള്ള ചെറുവയൽ രാമനും സിനിമാ നടനായിട്ടുള്ള മധുവിനുമാണ് കിട്ടിയത്. ഓക്കെ, ദെൻ അടുത്ത കാര്യം, ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ അശ്വ അഭ്യാസത്തിന് സ്വർണ്ണ മെഡൽ നേടിയതാരാണ്, നമ്മുടെ ഇന്ത്യയാണ്. 41 വർഷത്തിന് ശേഷമാണ് ഈ അശ്വ അഭ്യാസത്തിൽ നമുക്കൊരു മെഡൽ കിട്ടുന്നത്. ഇനി
ലോക ടൂറിസം ദിനം സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനം 27 അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ടൂറിസത്തിനെ കുറിച്ചിട്ടായിരുന്നു. 2023 ടൂറിസം ആൻഡ് ഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ്, ടൂറിസം ആൻഡ് ഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് തീം, ടൂറിസം ആൻഡ് ഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ പിള്ളേരെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു ബുക്ക് എടുത്തിട്ട് ഓരോ മാസത്തെ കറണ്ട് അഫയർ എടുക്കുമ്പോൾ അതിലൊരു സെപ്പറേറ്റ് പേജ് എടുത്തേക്കണം. ആ ഒരു പേജിൽ തീംസ് ആൻഡ് ഡേറ്റ്സ്, അപ്പം ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട തീം ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ രണ്ടോ മൂന്നോ തവണ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൈൻഡിൽ ഇരിക്കും. ഓക്കെ, 2023 പ്രമേയം, ടൂറിസം ആൻഡ് ഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ 2024 ഓസ്കാർ അവാർഡിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് പോയത് നമ്മുടെ 2018 ജൂഡ് ആന്റണിയാണ് അതിൻ്റെ സംവിധാനം. എവറിവൺ ഈസ് എ ഹീറോ എന്നുള്ളതാണ് അതിൻ്റെ ടാഗ് ലൈന്. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഔദ്യോഗിക എൻട്രി ആയിട്ട് ഇന്ത്യയിൽ നിന്നൊരു മലയാളത്തിൽ നിന്നൊരു ചലച്ചിത്രം പോകുന്നത് ഗുരു എന്നൊരു ചലച്ചിത്രമായിരുന്നു. ഇനി രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾക്ക് ആരംഭിച്ച നഗരം ചോദിച്ച ഡൽഹിയാണ്. ഇതുമായിട്ട് സഹകരിക്കുന്ന ആരാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. ദെൻ 19th ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ഷൂട്ടിങ്ങിൽ ലോക റെക്കോർഡ് ഓടുകൂടി സ്വർണ്ണ മെഡൽ നേടിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ഓർത്തൊന്ന് കമൻറ്റ് ചെയ്യണേ. ആൻസർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ്, ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. അന്ന് ഞാനിവിടെ എഴുതിയിട്ടേക്കുമായിരുന്നു, ഇവിടെ ഉത്തരം എൻ്റെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, പിന്നെ നേപ്പാളുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യൻ ഗെയിംസിൽ ഒരു പ്രധാന റെക്കോർഡുകളെല്ലാം അവർ നേടിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ 2020 മത്സരത്തിൽ, ക്രിക്കറ്റിലെ 2020 മത്സരം, 2020 മത്സരം എന്ന് പറഞ്ഞാൽ 20 ഓവറായിരിക്കും ഒരു മത്സരം. ഈ ഒരു മത്സരത്തിൽ അവർ റൺസ് ഏറ്റവും ഉയർന്ന സ്കോർ കണ്ടെത്തി 314 റൺസ്. അവർ എതിർ ടീം മംഗോളിയ ആയിരുന്നു, ഈ മംഗോളിയനെ 273 റൺസിന് അവർ തോൽപ്പിച്ചു. ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ ടീം എന്നുള്ളൊരു റെക്കോർഡ് ഇവർക്കാണ്. പിന്നെ അവരുടെ തന്നെ ദീപേന്ദ്ര സിംഗ് അയറി എന്ന് പറയുന്ന ഒരു പയ്യനല്ല ഒരു പ്ലെയർ എന്ത് ചെയ്തു, അർദ്ധ സെഞ്ചുറി നേടി, ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി. ഇനിയിപ്പോൾ അവനെ മറികടക്കാനായിട്ട് ആർക്കും പറ്റില്ല, കാരണം 9 ബോൾ ഉണ്ടെങ്കിലേ നമുക്ക് 50 റൺസ് തയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ആ 9 ബോളിൽ അദ്ദേഹം എന്ത് ചെയ്തു, അർദ്ധ സെഞ്ചുറി നേടി. 50 റൺസാണ് അർദ്ധ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ. പെൺകുട്ടികൾക്ക് ഒരുപാട് ക്രിക്കറ്റുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്. അർദ്ധ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 50 റൺസാണ് കേട്ടോ. അപ്പം ദീപേന്ദ്ര സിംഗ് അയറി 9 ബോളുകളിൽ 50 റൺസ് എടുത്തു. ഇനി കുശാൽ മല്ല എന്ന് പറയുന്നയാള് 34 പന്തിൽ സെഞ്ചുറി നേടിയ ആളാണ്. ഓക്കെ, ഇനി ലോക റാബിസ് ദിനം സെപ്റ്റംബർ 28 ഓൾ ഫോർ വൺ വൺ ഹെൽത്ത് ഫോർ ഓൾ, നമ്മുടെ ലൂയി പാസ്റ്ററിന്റെ ചരമദിനമാണെന്ന്. പേവിഷ്ടബാധയ്ക്കുള്ള എതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ച ആരാണ്? നമ്മുടെ ലൂയി പാസ്റ്റർ ആണ്. ഇനി നമ്മൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച 2023 സെപ്റ്റിമിയേഴ്സ് ഫിലിം അവാർഡിലെ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ച ടൊവിനോ തോമസിനാന്ന് പറഞ്ഞായിരുന്നു. ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നടനാണ്. 2023 ടൂറിസം വില്ലേജിലുള്ള സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നമ്മുടെ കാന്തല്ലൂരാണ്. അവരുടെ പദ്ധതിയായിരുന്നു സ്ട്രീറ്റ് പദ്ധതി. പിന്നെ ജി കിഷൻ റെഡ്ഡി ആരാണ്? കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. പിന്നെ കേരള ബാങ്കിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി സഹദേവൻ, നാളപ്പാടം പുരസ്കാരം കിട്ടിയത് 2023 എം മുകുന്ദൻ. പിന്നെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പ് അറിയാനായിട്ടുള്ള ഒരു സംവിധാനം ഗൂഗിൾ കൊണ്ടുവന്നു. ഗൂഗിൾ ഈ ഒരു സംവിധാനം അവതരിപ്പിച്ച് നമ്മുടെ ഇന്ത്യയിലാണ്. പിന്നെ ഫുഡ് ആനിമൽ ടാഗ് ലഭിച്ച മൃഗമാണ് മിഥുൻ. ഇത് അരുണാചൽ പ്രദേശിന്റെയും നാഗാലാൻഡിന്റെയും സംസ്ഥാന മൃഗമാണ്. ക്യാറ്റൽ ഓഫ് മൗണ്ടെയിൻ എന്നാണ് ഇത് ഈ മിഥുൻ അറിയപ്പെടുന്നത്. ഖായൽ, മിഥാൻ, സുബു എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്, ക്യാറ്റൽ ഓഫ് മൗണ്ടെയിൻ. പിന്നെ എം എസ് സ്വാമിനാഥനെ കുറിച്ചിട്ട്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അദ്ദേഹം അന്തരിച്ചു. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ നിത്യഹരിത വിപ്ലവം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്, ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി എന്നറിയപ്പെടുന്നു. ഓക്കെ, ലോക ഇന്നോവേഷൻ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 40th. ലോക ഇന്നോവേഷൻ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 40th. ഒന്നാമത് സ്വിറ്റ്സർലൻഡ്, രണ്ടാമത് സ്വീഡൻ, മൂന്നാമത് ആരാണ്? നമ്മുടെ അമേരിക്ക. 40th നമ്മളാണ്, ഇന്ത്യയാണ്. ഇനി ഇത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് പുറത്തുവിടുന്നത്. ഇനി സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. യൂസ് ഹെർട്ട് നോ ഹെർട്ട് എന്നുള്ളതാണ് എന്റെ തീം. കേരളത്തിലെ ആദ്യത്തെ കോൺക്ലേവിന്റെ വേദി ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. എന്ത് കോൺക്ലേവാ? AI കോൺക്ലേവിന്റെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിന്റെ വേദി ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ഇനി 2023 കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനം നടക്കുന്നത് ഹാനയിലെ അക്രയിലാണ്. കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനം, കോമൺവെൽത്ത്
പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനം 2023 നടക്കുന്ന അക്രയിലാണ്. അക്ര എവിടെയാണ്? ഹാനയിലാണ്. സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി ആരാണ്? എ എൻ ഷംസീർ ആണ്. ഇനി ഹാങ് ജോ ഏഷ്യൻ ഗെയിംസിൽ എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്? 19th കേട്ടോ. ഉഷുവില് വെള്ളി മെഡൽ നേടിയത് റോഷ്ബിന ദേവിയാണ്. ഉഷു റോഷ്ബിന. വീണ്ടും നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, വനിതാ സംവരണ ബില്ല് 2023 സെപ്റ്റംബർ 29 നമ്മുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 3-1 സംവരണം വേണം. നാരീശക്തി വന്ദൻ അതിനിയമം എന്നറിയപ്പെടും. 128-ാമത്തെ ഭേദഗതി ബിൽ പ്രകാരമാണിത്. ഇനി ശാസ്ത്ര രാമാനുജ സമ്മാനം വായിക്കോളത്തില്ലാത്തൊരു പേരാണ്, റുയിക് സിയാങ് ഷാങ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറി തെലങ്കാനയിലാണ്. ഫാക്ടറി ഏതാണ്? നമ്മുടെ കിറ്റക്സിന്റെയാണ്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണം നേടിയത് ആരാണ്? നമ്മുടെ പാലക് ഗുലിയ. പിന്നെ ശാന്തകുമാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആര്? കോട്ടകൽ ഗോപിനാഥൻ. ഓൾഡ് വാർ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടനിലെ അന്നത്തെ 2nd മഹായുദ്ധകാലത്തിന്റെ യുദ്ധ കാര്യാലയമായിരുന്നു. അതെന്താക്കി? അത് ഒരു ആഡംബര ഹോട്ടലാക്കി. കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ NM നായർ അന്തരിച്ചു. കുള്ളൻ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിന് പ്രധാന പങ്കു വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ദെൻ 2024 ആഗോള സർവകലാശാല റാങ്കിംഗ് പട്ടിക വന്നു. പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമത് വന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. തായ്വാന്റെ എന്താണ് അന്തർവാഹിനി മുങ്ങിക്കപ്പലാണ് ഇത്, ഹായ്കുൻ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര വിവർത്തന ദിനമാണ് ഇന്ന് സെപ്റ്റംബർ 30. ട്രാൻസ്ലേഷൻ അൺവെയിൽസ് ദ മെനി ഫേസസ് ഓഫ് ഹ്യൂമാനിറ്റി. 2023 സംസ്ഥാന സീനിയർ അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് എറണാകുളമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 4 ദിവസം പഠിച്ച കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ കംപ്ലീറ്റ് ആയി. അപ്പം ഇന്ന് തന്നെ നമ്മൾ അടുത്ത ഒരു ക്ലാസ് കൂടെ അപ്ലോഡ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒക്ടോബർ ഒന്നാം തീയതി, അതായത് ഇന്നലെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു അതെല്ലാമാണ് പഠിക്കുന്നത്. കൂടാതെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കറണ്ട് അഫയർ സെക്ഷനെ ഒട്ടും പേടിക്കാതെ തന്നെ എഴുതാനായിട്ട് പറ്റും. അപ്പം ഇതിന് പാരലായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ LDC പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ഡിസ്കസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതും അങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്നതും. അപ്പം ഇതിന് പാരല 50 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വലിയൊരു മെഷീനിലാണ്. 50 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, 50 ചോദ്യപേപ്പറുകൾ കംപ്ലീറ്റ് ചെയ്യുക, 50 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് പോവുക. 2023 ജനുവരി തൊട്ട് 2023 ഒക്ടോബർ നവംബർ അവസാനം വരെയുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും നമുക്ക് പഠിച്ചു തീർക്കുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. അപ്പൊ ഇതിന് പാരലായിട്ട് നമ്മൾ ഓരോ മാസത്തെ കറണ്ട് അഫയറോട് അടുത്ത ദിവസം തൊട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ പിന്നെ പെയ്ഡ് ബാച്ചിന്റെ കാര്യോട് ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ 5-ാം തീയതി തൊട്ട് ഒരു LDCനെ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരു പെയ്ഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ചെയ്യുന്നതിന്റെ ഡബിൾ എഫക്റ്റിലായിരിക്കും നമ്മൾ ചെയ്യുക. അതായത് സ്പീഡിലായിരിക്കും കാര്യങ്ങളെല്ലാം കൊണ്ടുപോവുക. ബേസിക് കാര്യങ്ങൾ തൊട്ട് നല്ല രീതിയിൽ ഒരു ടോപ്പ് റാങ്കിൽ എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുപോവുക. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സയക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു. ബർബാരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ടായിരുന്നു. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? പശ്ചിമ ബംഗാളിലുള്ള സ്ഥലമാണ്. ഇത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് തർക്കത്തിൽ നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഇവർ തമ്മിൽ ഉടക്കായതുകൊണ്ട് ഇതിനെ തുല്യമായിട്ട് വിഭജിക്കാൻ വേണ്ടി 1958 നൂൺ നെഹ്റു ഉടമ്പടി പ്രകാരം തീരുമാനിച്ചു. അപ്പം സുപ്രീംകോടതി പറഞ്ഞു ഇതിന് ഇത് ഭരണഘടന വിരുദ്ധമാണെന്ന് ആര് പറഞ്ഞു? കുറെ ആൾക്കാർ വാദിച്ചപ്പോൾ സുപ്രീംകോടതി പറഞ്ഞു അങ്ങനത്തെ കേസ് ഇട്ടൊന്നുമില്ല, ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞു. പിന്നെ കേശവാനന്ദ ഭാരതി കേസ്, അത് 1973. അപ്പൊ കേശവാനന്ദ ഭാരതി ഭൂപരിഷ്കരണ നിയമങ്ങൾക്കെതിരെ ഒരു കേസ് നടത്തിയായിരുന്നു. അപ്പൊ ആ കേസിന്റെ വിധി പ്രകാരം സുപ്രീംകോടതി പറഞ്ഞു അങ്ങനത്തെ ഒരു കേസ് കേട്ടുമില്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ആമുഖവും ഭരണഘടന ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. ദെൻ LIC കേസിന്റെ അകത്ത് പറഞ്ഞു ആമുഖം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പം അടുത്ത കറണ്ട് അഫയർ ക്ലാസ് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ഇവിടെ തരുന്ന 2 ചോദ്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ക്വസ്റ്റ്യൻ പേപ്പറും കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം വൈകിട്ടത്തെ എക്സാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്ന എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. കണ്ടിരിക്കും. താങ്ക് യു.